Hi dears, welcome to Chess World. In the Anganicam Bona, the Maria Tirno Pilum Elam Manu Elam Pritchev, Chattigalaka clean Akanado, Pinna fertilizer Anganiana Gurkanan, DAP fertilizer. Upper Inginiana Chattigal Takanida Elam Pilu Elam Pritchev, pretty theatre Trikiana. എല്ലാം ഒന്ന് നന്നായി ക്ലീൻ ചെയ്യണം. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ടെല്ലാം നല്ല കുതിർന്നാണ് കിടന്നിരുന്നത്. കൊണ്ട് തേച്ച് വഴിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പൈപ്പിനടിയിൽ വെച്ച് ബ്രഷ് കൊണ്ട് നന്നായി ഉരച്ച് തേച്ച് കഴുകിയാൽ മതി, എല്ലാം നന്നായി പോയി കിട്ടും. എല്ലാ വർഷവും മഴയൊക്കെ മാറിത്തുടങ്ങുമ്പോൾ ഞാൻ ഈ ചട്ടികളൊക്കെ പായലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി വെക്കും. അപ്പം ഗാർഡൻ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും നിറയെ പൂക്കളുമായി നിൽക്കുമ്പോൾ. പുതുതായി പ്ലാന്റ് സ്പോട്ട് ചെയ്യുമ്പോഴും റീപോട്ട് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ചട്ടികളൊക്കെ കഴുകി വൃത്തിയാക്കാറുണ്ട്. ഇന്നും നല്ല മഴയ്ക്കുള്ള കോളാണ്. ഏതായാലും മഴ നന്നായിട്ടൊന്നും തീർന്നിട്ടില്ല, എങ്കിലും നല്ല വൃത്തിയാക്കി വെച്ചു. എല്ലാം വൃത്തിയാക്കി വെച്ചപ്പോൾ ഇതുപോലെ ഇരിക്കും, എല്ലാം നല്ല പുത്തൻ പോലെ. പ്ലാസ്റ്റിക് ചട്ടികൾ ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അത്തേലും മണ്ണുമൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടാണ് ഇരുന്നത്. ഇനി ഡാപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡൈ അമോണിയം ഫോസ്ഫേറ്റാണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതേ എഴുതി വച്ചിട്ടുണ്ട്. ചെറിയ 3 ഇഞ്ച് തൊട്ട് 4 ഇഞ്ച് ചട്ടികളാണെങ്കിൽ 4-5 ഗ്രാനുൾസ് എടുത്തു കൊടുക്കണം. അങ്ങനെ എല്ലാ ചട്ടികളുടെയും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. 20-24 പോട്ടാണെങ്കിൽ 35-40 ഗ്രാനുൾസ് ഇട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെടുത്തൊരു പാത്രത്തിലേക്കിട്ട് ആദ്യം മുഖയിൻ ബില്ലുകൾക്കിടാം. അല്ല, എവിടെയെങ്കിലും റൂട്ടിൽ നിന്ന് കുറച്ച് മാറിയൊരു ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക്, ഇത് കുറച്ച് വലിയ ചട്ടിയായതുകൊണ്ട് 10-18 ഗ്രാനുൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വതിക്കി ഒന്ന് മൂടിയിടുക. അങ്ങനെ എല്ലാ ചെടിക്കും ഇടുക. കഴിഞ്ഞ വർഷം ഞാൻ DAP ഇട്ടിരുന്നു, നല്ല ഇലകൾ കാണാതെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ചെടികൾക്കിട്ട് കൊടുക്കുന്ന DAP ആണ്. ധാരാളം പൂക്കളുണ്ടായി കിട്ടും. എല്ലാ ചെടികൾക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും മണ്ണിളക്കി കാടൊന്നും പിടിക്കാതെ ഇളക്കി ഇട്ട ഇടുന്നതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീനായിട്ടാണ് ചെടികളുടെ ചുവടിരിക്കുന്നത്. റോസുകൾക്കും ബാൽസങ്ങൾക്കും എല്ലാ ചെടികൾക്കും ഇതിട്ട് കൊടുക്കുക. ചട്ടിയുടെ വലിപ്പം ചെടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് ഇതിടേണ്ടത്. ഓർക്കിഡ്, ആന്തൂറിയം, ബിഗോണിയ ഒക്കെ പോലെയുള്ള ഇൻഡോറിലുള്ള പ്ലാന്റ്സിനും ഇത് വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണോളം DAP ഇട്ട ശേഷം 10 മിനിറ്റേലും വെക്കണം. അത് നന്നായി അലിഞ്ഞു ചേരണമെങ്കിൽ നന്നായി ഇളക്കി ചേർക്കണം. എന്നിട്ടൊരു സ്പ്രേയർ ബോട്ടിലിട്ട് ഓരോന്നിനും സ്പ്രേ ചെയ്ത് കൊടുക്കുക, എൻ്റെ ഇലകളിലും ചുവട്ടിലും എല്ലാം.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.